ഇത് 1938 ൽ നടക്കുന്ന കഥയാണ്. കരോളിൻ എന്നു പേരുള്ള ഒരു പട്ടാളക്കാരൻ, ഹംഗേറിയൻ ആർമി. അദ്ദേഹം ആ രാജ്യത്തെ ബെസ്റ്റ് പിസ്റ്റൾ ഷൂട്ടർ ആയിരുന്നു. ആ രാജ്യത്ത് നടന്ന എല്ലാ നാഷണൽ ഗെയിംസിലും വിജയിച്ചിരുന്നത് കരോളിനാണ്. ഏതാണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു 1940 നടക്കുന്ന ഒളിമ്പിക്സിൽ കരോളിന് ഗോൾഡ് മെഡൽ ലഭിക്കുമെന്ന്. ഇതിനുവേണ്ടി അവൻ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലായിരുന്നു. അവൻ ഒരേ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ, തന്റെ ഈ വലത് കൈ അത് ലോകത്തിലെ ഏറ്റവും മികച്ച ഷൂട്ടിംഗ് ഹാൻഡ് ആക്കി മാറ്റണം, മികച്ചതാക്കണം, മികച്ചതാക്കണം, മികച്ചതാക്കണം. അവനത് ഓൾറെഡി ആക്കി കഴിഞ്ഞിരുന്നു. 1938 ഒരു മിലിറ്ററി ക്യാമ്പ് നടക്കുകയാണ്. തന്റെ ഏത് കയ്യിലാണോ ഗോൾഡ് മെഡൽ നേടണമെന്ന് കരോളിൻ ആഗ്രഹിച്ചത്, ആ കയ്യിൽ ഇരുന്ന് ഒരു ഗ്രനേഡ്. തന്റെ വർഷങ്ങൾ നീണ്ട പരിശ്രമം, തന്റെ സ്വപ്നം, തന്റെ ഫോക്കസ് എല്ലാം നഷ്ടപ്പെടുകയാണ്. അവൻ അവന്റെ റൈറ്റ് ഹാൻഡ് നഷ്ടപ്പെടുകയാണ്. അവന്റെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളായിരുന്നു. ഒന്നെങ്കിൽ നഷ്ടപ്പെട്ട വലതുകൈ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ താൻ ഇത്രയും നാളും ഫോക്കസോടുകൂടി ഡെഡിക്കേഷനോടുകൂടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന തന്റെ ഗോളിനെ പിന്തുടരാം. അവൻ ആലോചിച്ചു, തനിക്ക് എന്ത് നഷ്ടമായി എന്നല്ല, തന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. എന്തായിരുന്നു തന്റെ കയ്യിലുള്ളത്? ലെഫ്റ്റ് ഹാൻഡ്. തന്റെ ഇടത് കൈ. തനിക്ക് എഴുതാൻ പോലും കഴിയാത്ത തന്റെ ഇടത് കൈ. ഒരു മാസം അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കൃത്യം ഒരു മാസത്തിന് ശേഷം അവൻ അവന്റെ ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം, അതായത് 1939 അവൻ തിരിച്ചു വരുന്നു. നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. ഒരുപാട് പിസ്റ്റൾ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവനെ കണ്ടതും അവർ ഓടിച്ചെന്ന് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അവർ പറഞ്ഞു, നോക്കൂ, ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവിടെ വന്ന് മത്സരം കാണാനും ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരാനും നിങ്ങൾക്ക് സാധിച്ചല്ലോ. ആർക്കും അറിയില്ലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി അവൻ കഠിന പ്രയത്നത്തിലാണ്. അവൻ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരാൻ വന്നതല്ല, കോമ്പീറ്റ് ചെയ്യാൻ വന്നതാണ്, മത്സരിക്കാൻ വന്നതാണ്. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. മത്സരം നടന്നു, ബാക്കി എല്ലാവരും മത്സരിച്ചു അവരുടെ ബെസ്റ്റ് ഹാൻഡ് വെച്ച്. അവൻ മത്സരിച്ചു വിത്ത് ഹിസ് ഓൺലി ഹാൻഡ്. With his only hand. ആര് ജയിച്ചു? The man with only hand, Karolin. നമ്മുടെ ഹീറോ അവിടെയും നിർത്തിയില്ല. അവന്റെ ഗോൾ വ്യക്തമായിരുന്നു. അവന് തന്റെ ഈ കയ്യ് ഈ രാജ്യത്തെ അല്ല, ഈ ലോകത്തെ തന്നെ ബെസ്റ്റ് ഷൂട്ടിംഗ് ഹാൻഡ് ആക്കണം. അവൻ അവന്റെ മുഴുവൻ ഫോക്കസും 1940 ഒളിമ്പിക്സിലേക്ക് കൊടുത്തു. പക്ഷെ 1940 ഒളിമ്പിക്സ് ക്യാൻസൽ ആയി വേൾഡ് വാർ കാരണം. അവൻ തളർന്നില്ല. പിന്നെ തന്റെ മുഴുവൻ 1944 ഒളിമ്പിക്സിലായിരുന്നു. പക്ഷെ 1944 ഒളിമ്പിക്സും ക്യാൻസൽ ആയി. അഗെയിൻ വേൾഡ് വാർ. വീണ്ടും 1948 ഒളിമ്പിക്സിന് വേണ്ടി അവൻ പ്രയത്നിച്ചു. 1938 അവന്റെ പ്രായം 28. 1948 ഇറ്റ്സ് 38 ഇയേഴ്സ്.
ചെറുപ്പക്കാരായ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായി മത്സരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഡിഫിക്കൽട്ട് എന്ന വാക്ക് അവന്റെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ലായിരുന്നു. അവൻ പോയി ലോകത്തുള്ള ബെസ്റ്റ് ഷൂട്ടേഴ്സ് അവരുടെ ബെസ്റ്റ് ഹാൻഡ് വെച്ച് മത്സരിക്കുമ്പോൾ ഹി കോംപീറ്റ് വിത്ത് ഹിസ് ഓൺലി ഹാൻഡ്. ആര് ജയിച്ചു? ദി മാൻ വിത്ത് ഓൺലി ഹാൻഡ്, കരോലിൻ. അവൻ അവിടെയും നിർത്തിയില്ല. 1952 ഒളിമ്പിക്സ് അവൻ രണ്ടാമതും മത്സരിച്ചു. ഇത്തവണ ആർക്കാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്? എഗെയിൻ കരോലിൻ. 4 വർഷത്തിന് ശേഷം രണ്ടാമതും ഒളിമ്പിക്സിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതുവരെ ഈ ഇനത്തിൽ ആർക്കും 2 തവണ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടില്ല. നിങ്ങൾ ലൂസേഴ്സിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ടാവും. തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അവരെന്തുകൊണ്ട് എത്തിയില്ല, തനിക്ക് ഇതില്ലായിരുന്നു, തനിക്ക് അതില്ലായിരുന്നു, താൻ ഇങ്ങനെയാണ് ജനിച്ചത്, തനിക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ ജയിച്ചവരോട് ചോദിച്ചാൽ 1000 തടസ്സങ്ങളെ താണ്ടി ജയിച്ച ഒരു കഥയാവും അവൻ പറയാനുണ്ടാവുക.